Hi children, how are you? Welcome to our English class. Today I am going to take a new poem, Song of a Dream, written by Sarojini Naidu. Let's have some basic information about the poet. Sarojini Naidu, 13th February 1879, 2nd March 1949, also known as the Nightingale of India. സരോജിനി നായിഡു എന്ന് പറയുന്ന വ്യക്തി ഫെബ്രുവരി 13 തീയതിയാണ് ജനിച്ചത്. 2nd March 1949 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആൾസോ നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നൈറ്റിംഗേൽ, ദാറ്റ് മീൻസ് ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡു അറിയപ്പെട്ടിരുന്നത്. ഷി വാസ് ആൻ ആക്ടിവിസ്റ്റ് ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. എന്താണ്, ഒരു എഴുത്തുകാരി എന്നതിലുപരി ഇന്ത്യയുടെ സ്വതന്ത്ര സമര പോരാളി എന്ന നിലയിലും സരോജിനി നായിഡു പ്രശസ്തമാണ്. ഹെർ മേജർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പോയട്രി വെർ ബ്യൂട്ടിഫുൾ പോംസ് ദാറ്റ് കുഡ് ആൾസോ ബി സങ്. എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് പോയട്രിയിലാണ് കൂടുതലും ഉള്ളത്. ആ പോയംസ് ഒക്കെ വളരെ മനോഹരമായ ഗാനങ്ങൾ പോലെ ആലപിക്കാൻ പറ്റുന്ന പോയംസിനെ പോലെയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദ ഗോൾഡൻ ത്രിഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ സ്കെപ്റ്റേഡ് ഫ്ലൂട്ട് എന്നിവയാണ് അവരുടെ പ്രശസ്തമായ കൃതികൾ എന്ന് പറയുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഈ നാലെണ്ണമാണ്. അവരുടെ വളരെ പ്രശസ്തമായ ഒരു പോയമാണ് സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പോം. ഇറ്റ് വാസ് എ ഷോർട്ട് പോയം. ഈ ഒരു പോയത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മദർലാൻഡിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. അവരുടെ മദർലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അവരുടെ എല്ലാ പോമിലും അല്ലെങ്കിൽ എല്ലാ കൃതികളിലും അവർ പറയുന്നത് സ്വതന്ത്ര ഭാരതത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളാണ് സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് എല്ലാ കൃതികളിലും അവർ പറയുന്നത്. ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രൂത്ത്, പീസ്, ലവ്, സത്യം, സമാധാനം, സ്നേഹം എന്നീ മൂന്ന് ആശയങ്ങളാണ് ഈ ഒരു പോയത്തിൽ അവർ പറയുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ ട്രൂത്ത്, പീസ്, ലവ് എന്നീ ആശയങ്ങൾ ഉണ്ടാവണം എന്നാണ് അവർ ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ലൈൻസ് ഓഫ് ദ പോം. Once in the dream of a night, I stood alone in the night of a magical wood. Once in the dream of a night, one night in a dream, the poet standing alone in a magical wood. Magical wood means a മാജിക്കൽ വുഡ് എന്ന് പറയുന്നത് എന്താണ്, മാന്ത്രികമായിട്ടുള്ള ഒരു കാട്, മാന്ത്രികമായിട്ടുള്ള ഒരു സ്ഥലം, മായാലോകം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് മാജിക്കൽ വുഡ് എന്ന് പറയുന്നത്. ആ ഒരു മാജിക്കൽ വുഡിൽ നിന്ന് പോയറ്റ് ഒറ്റക്ക് നിൽക്കുന്നതായിട്ട് രാത്രിയുള്ള ഒരു സ്വപ്നത്തിൽ അവർ കാണുകയാണ്. നമ്മളെല്ലാവരും എന്താണ് സ്വപ്നം കാണുന്നില്ലേ, അതേപോലെ തന്നെ സരോജിനി നായിഡു ഒരു ദിവസം ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ് ഈ പറയുന്നത്. ഒരു ദിവസം രാത്രി ഷി വാസ് സ്റ്റാൻഡിങ് എലോൺ ഇൻ എ മാജിക്കൽ വുഡ്. ആ ഒരു മാജിക്കൽ വുഡ്, ആ ഒരു മായാ ലോകത്ത് അവർ ഒറ്റക്ക് നിൽക്കുന്നതായിട്ടാണ് അവർ സ്വപ്നം കാണുകയാണ്. എങ്ങനെയാണ് അവർ നിന്നിരുന്നത്? സോൾ ഡീപ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ആ ഒരു മാജിക്കൽ വുഡിൽ സോൾ ഡീപ്, എന്താണ് അവരുടെ സോൾ, സോൾ മീൻസ് ആത്മാവ്, ആ നിൽക്കുന്ന ആ ഒരു മാജിക്കൽ വുഡിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഏതുപോലെ പോപ്പി ലൈക്ക് സ്പ്രാങ്. പോപ്പി മീൻസ് ഫ്ലവർ, പോപ്പി ഫ്ലവർ, പോപ്പി എന്ന് പറയുന്ന ഫ്ലവർ, സ്പ്രാങ് മീൻസ് വിരിയുക. ആ വിരിയുന്നത് പോലെ എന്താണ് ആത്മാവ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അവൾ നിൽക്കുന്നത്. ആ മാജിക്കൽ വുഡിൽ അവർ തന്നെ സ്വയം മറന്നുകൊണ്ട് നിൽക്കുന്നതായാണ് എന്ത് അവർ സ്വപ്നം കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. ആ മാജിക്കൽ വുഡിൽ അവരെ തന്നെ മറന്ന് അവരുടെ ആത്മാവ്
മാവിനെ തന്നെ മറന്ന് എല്ലാം മറന്ന് ഒറ്റയ്ക്ക് ആ ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുന്നതായാണ് അവര് ആ ഒരു രാത്രിയിൽ മാജിക്കൽ വുഡിൽ നിന്നത് എന്നാണ് പറയുന്നത് That means poppy flower വിടർന്ന് നിൽക്കുന്നത് പോലെ എല്ലാം മറന്നുകൊണ്ട് അവർ ആ ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുകയാണ് ഒറ്റയ്ക്ക് Then and spirit of truth were the birds that sang. Then the poet she heard in this magic land she heard the song of birds that were spirit of truth. അവിടെ ആ ഒരു മാജിക്കൽ വുഡ് ലാൻഡിലെ ആ മാജിക്കൽ വുഡ് ആ ഒരു മായാലോകത്ത് നിന്ന് പക്ഷികളുടെ മനോഹരമായിട്ടുള്ള സോങ് അവര് കേൾക്കുകയാണ് ആ പക്ഷികൾ എന്ന് പറയുന്നത് ആരാണ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ആത്മാക്കളായിട്ടുള്ള പക്ഷികൾ പാടുന്ന വളരെ മനോഹരമായിട്ടുള്ള സോങ് ആ പോയറ്റ് കേൾക്കുകയാണ് ദെൻ ആൻഡ് സ്പിരിറ്റ് ഓഫ് ലവ് വേർ ഷീ സ്റ്റാർസ് ദ ക്ലൗഡ് And spirit of love were the stars that glowed. പിന്നെ അവിടെ നിന്ന് അവൾ എന്താണ് കാണുന്നത് ഷീ സോ ഗ്ലോവിംഗ് സ്റ്റാർസ് ദാറ്റ് വേർ സ്പിരിറ്റ് ഓഫ് ലവ് അവിടെ നിന്ന് ആ ഒരു മാജിക്കൽ വുഡിൽ നിന്ന് അവർ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാജിക് വെട്ടിത്തിളങ്ങുന്ന സ്റ്റാർസ് വെട്ടിത്തിളങ്ങുന്ന സ്റ്റാർസ് ഗ്ലൗഡ് മീൻസ് ഷോൺ ബ്രൈറ്റ്ലി വെട്ടിത്തിളങ്ങുക ബ്രൈറ്റായിട്ട് വെട്ടിത്തിളങ്ങുന്ന സ്റ്റാർസ് നക്ഷത്രങ്ങളെ കാണുകയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സ്പിരിറ്റ് ഓഫ് ലവ് സ്നേഹത്തിന്റെ ആത്മാക്കളായിട്ടുള്ള നക്ഷത്രങ്ങൾ വളരെയധികം വെട്ടിത്തിളങ്ങുന്നതായിട്ട് അവര് ആ ഒരു വുഡ് മാജിക്കൽ വുഡ്ലാൻഡിൽ മാജിക്കൽ വുഡ്ലാൻഡിൽ നിന്ന് കാണുകയാണ് ദെൻ ആൻഡ് സ്പിരിറ്റ് ഓഫ് പീസ് വേർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ് പിന്നെ ആ ഒരു മാജിക്കൽ വുഡ് ആ ഒരു മായാലോകത്ത് നിന്ന് അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രീംസ് സ്ട്രീംസ് മീൻസ് അരുവികൾ ദാറ്റ് ഫ്ലോഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അരുവികളെ ആ ഒരു പോയറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പിരിറ്റ് ഓഫ് പീസ് സമാധാനത്തിന്റെ ആത്മാക്കളായിട്ടാണ് അവര് ആ ഒരു അരുവികളെ കാണുന്നത് ഷി സെൻസ്ഡ് ദ ഫ്ലോവിംഗ് സ്ട്രീംസ് ദാറ്റ് വേർ സ്പിരിറ്റ് ഓഫ് പീസ് സമാധാനത്തിന്റെ സ്പിരിറ്റ് സമാധാനത്തിന്റെ ആത്മാക്കളെ പോലെയാണ് അവർക്ക് ആ ഒരു സ്ട്രീംസ് ആ ഒരു അരുവികളെ അരുവികളുടെ ആ ഒരു ഒഴുക്കിനെ അദ്ദേഹം കണ്ടിരുന്നത് In that magical wood in the land of sleep. ഇതെല്ലാം കണ്ടിരുന്നത് ഉറക്കത്തിലായിരുന്നു ആ ഒരു ഉറക്കത്തിലുണ്ടായിട്ടുള്ള സ്വപ്നത്തിലാണ് അവർ ഈ ഒരു മാജിക്കൽ വുഡിനെ പറ്റി ഈ ഒരു മായാലോകത്തെ കുറിച്ച് അവർ കാണുന്നത് ആ ഒരു സ്ലീപ്പ് ആ ഒരു ഉറക്കത്തിലായിരുന്നു ഓൾ ദസ് എല്ലാതും ഷീ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ് ആ ഒരു ഉറക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു സരോജിനി നായിഡു എന്ന് പറയുന്ന വ്യക്തി ഇമാജിൻ ചെയ്യുന്നത് എന്താണ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സ്പിരിറ്റ് ഓഫ് ലവ് സ്പിരിറ്റ് ഓഫ് പീസ് ഈ മൂന്ന് കാര്യങ്ങളും ആ ഒരു സ്വപ്നത്തിലാണ് ആ ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് ആ മാജിക്കൽ വുഡിൽ നിന്ന്